നമസ്കാരം, നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴി അഴിമുഖത്ത് അദാനി പോർട്ട് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. സിപിഎം സിഐടിയു പ്രവർത്തകർ ആണ് തടഞ്ഞത്. മണൽ നീക്കം വേഗത്തിലാക്കണമെന്ന ആവശ്യം. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ വീണ്ടും കടുവാ സാന്നിധ്യം. വനം വകുപ്പ് പരിശോധന തുടരുന്നു. നാദാപുരത്തും പട്ടാമ്പിയിലും അപകടം. 14 പേർക്ക് പരുക്ക്. ശങ്കരമംഗലത്ത് അപകടത്തിൽപ്പെട്ടത് KSRTC ബസും ലോറിയും. നാദാപുരത്ത് കാൽനടയാത്രക്കാരെ കാറിടിച്ചു തെറിപ്പിച്ചു. കുമളി ടൌണിനടുത്തെത്തി അരിക്കൊമ്പൻ. ആന ടൌണിന് 6 കിലോമീറ്റർ അകലെ എത്തിയതായി സിഗ്നൽ. പിന്നാലെ മേതകാനത്തേക്ക് മടങ്ങിയെന്നും വനം വകുപ്പ്. കണ്ണൂർ പാടിച്ചാൽ കൂട്ടമരണത്തിൽ പോസ്റ്റ്മോർട്ടം വിവരം പുറത്ത്. 2 കുട്ടികളെ കൊലപ്പെടുത്തിയത് ഉറക്ക ഗുളിക നൽകി. മറ്റുള്ളവരുടേത് തൂങ്ങി മരണമെന്നും റിപ്പോർട്ട്. വിശദമായ വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴി അഴിമുഖത്തെ മണൽ നീക്കം വിലയിരുത്താനെത്തിയ അദാനി പോർട്ട് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചു. സിപിഎം സിഐടിയു പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥ വിഭാഗത്തെ തടഞ്ഞുവച്ചത്. അടിയന്തരമായി ഡ്രെഡ്ജറുകൾ എത്തിച്ച് മണൽ നീക്കം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അരുൺമോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഈ അഴിമുഖത്തെ മണൽ നീക്കം വിലയിരുത്താനെത്തിയ അദാനി പോർട്ട് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ നാട്ടുകാരും സിപിഎം സിഐടിയു പ്രവർത്തകരൊക്കെ ചേർന്ന് തടഞ്ഞുവെച്ചെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഭവ്യ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുമാതുറ മുതലപ്പൊഴി പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ളവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ഇവിടുത്തെ മണൽ നീക്കം ചെയ്തു നൽകണമെന്നുള്ളതായിരുന്നു. ഇതിന്റെ ഇവരുടെ നിരന്തരമായ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അടുത്തിടെ ഈ പറയുന്ന മണൽ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ മണൽ നീക്കം അവര് ഈ മണ്ണ് വാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇവർ മണൽ നീക്കം നടത്തിക്കൊണ്ടിരുന്നത്. ഈ സംഭവങ്ങൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു അദാനി ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥരും ഹാർബറിലെ ജീവനക്കാരും ഒക്കെ. ഇവരെയായിരുന്നു ഇന്ന് സിപിഎം പ്രവർത്തകരും മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെയുള്ളവർ അവിടെ തടഞ്ഞുവെച്ചത്. തടഞ്ഞുവെക്കാൻ കാരണം പറയുന്നത്, ഈ ഇത്തരത്തിൽ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഇത് അശാസ്ത്രീയമായ മണൽ നീക്കമാണ് നടക്കുന്നത്. ഡ്രെഡ്ജർ ഉൾപ്പെടെയുള്ളവ എത്തിച്ച് അവ നീക്കം ചെയ്താൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണൂ എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിന്നതായിരുന്നു ഈ വിഷയങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തുകയായിരുന്നു. ഡ്രെഡ്ജർ ഉൾപ്പെടെ എത്തിച്ച് ഇതിനുവേണ്ട ഒരു മണൽ നീക്കം നടത്തണമെന്ന്. പക്ഷെ ഈ പറയുന്നത് അതിന് ഒരു പ്രതികൂല സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഡ്രെഡ്ജറുകൾ എത്തിക്കാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു ജീവനക്കാർ വന്നത്. എന്നാൽ അതിൽ നിന്ന് അല്പം പോലും വിട്ടു പിന്നോട്ട് പോകാൻ സമരക്കാർ തയ്യാറായില്ല. എന്തായാലും അത് നേരിയ സംഘർഷ അവസ്ഥയിലേക്ക് എത്തിയതോടുകൂടി തന്നെ ചിരയങ്കീട് കടുതംകുളം തുടങ്ങിയ ഹോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതികൾ നിയന്ത്രണ വിധേയമാക്കി. തുടർന്ന് ഇന്ന് വൈകിട്ട് ഉന്നതതല ഒരു യോഗം, ഫിഷറീസ് ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള ചേംബറിലൊരു യോഗം വിളിച്ചിട്ടുണ്ട്. യോഗത്തിന് ശേഷം മാത്രമായിരിക്കും മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാകുക. അരുണി, ഈ പോലീസ് എത്തിയാണോ ഈ ചെറിയ നേരിയൊരു സംഘർഷാവസ്ഥയ്ക്ക് ഒരു അഴിവ് വരുത്തിയതും? നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ശ്രമങ്ങളോ ഈ സിപിഎം ഭാരവാഹികളുടെയൊക്കെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും ഈ സിഐടിയു പ്രവർത്തകരുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ടോ അവിടെ? തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴി അഴിമുഖത്തെ മണൽ നീക്കം വിലയിരുത്താനെത്തിയ അദാനി പോർട്ട് ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞുവച്ചത്. സിപിഎം സിഐടിയു പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്യോഗസ്ഥ വിഭാഗത്തെ തടഞ്ഞുവച്ചത്. അരുൺമോഹനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പട്ടാമ്പി ശങ്കരമംഗലത്ത് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. 12 പേർക്ക് പരുക്ക്. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ ശങ്കരമംഗലം വളവിൽ പുലർച്ചെ 2 മണിക്കാണ് അപകടം നടന്നത്. തിരുവനന്തപുരം നിന്ന് വഴിക്കടവ് പോകുന്ന KSRTC ബസും മൈസൂരിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന പെയിന്റ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കുപറ്റിയവരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. കോഴിക്കോട് നാദാപുരം തലശ്ശേരി പാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട ഇന്നോവ കാർ കാൽനടയാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. ബംഗാൾ സ്വദേശികളായ മുഹമ്മദ് അക്കാസ്, സ്പിൻഡു എന്നിവർക്കാണ് പരിക്കേറ്റത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് ഇരുവരും. ഇന്ന് രാവിലെയാണ് അപകടം. നാദാപുരത്ത് നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷം റോഡിൽ ഇടതുഭാഗത്തെ വീടിന്റെ മതിലിൽ ഇടിക്കുകയായിരുന്നു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്.
പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. ഇന്നലെ കടുവ ആക്രമിച്ചു കൊന്ന ആടിന്റെ മാംസം ഭക്ഷിക്കാൻ വീണ്ടും കടുവ എത്തിയതാണ് നാട്ടുകാരുടെ സംശയം. കോളമലയിലെ രാമചന്ദ്രന്റെ ആടിനെയാണ് ഇന്നലെ കടുവ ആക്രമിച്ചു കൊന്നത്. വനംവകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറയും സ്ഥാപിച്ചു. കടുവയുടെ സാന്നിധ്യം ഉറപ്പാക്കി കൂട് സ്ഥാപിച്ചെങ്കിലും പിടികൂടാനായിട്ടില്ല. കുമളി ടൌണിന് അടുത്തുവരെ എത്തി അരിക്കൊമ്പൻ. ആകാശദൂരമനുസരിച്ച് കുമളി ടൌണിന് 6 കിലോമീറ്റർ അകലെ വരെ അരിക്കൊമ്പനെത്തി. ഇതിനുശേഷം ആനയെ തുറന്നുവിട്ട മേതഗാനം ഭാഗത്തേക്ക് തന്നെ മടങ്ങി. ഇന്നലെ രാത്രിയിലെ സിഗ്നൽ പ്രകാരമുള്ള വിവരങ്ങളാണിത്. ഇടുക്കി കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലെ മരത്തിൽ കയറി ആദിവാസി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കാട്ടിറച്ചി കൈവശം വെച്ചുവെന്ന കള്ളക്കേസിൽ നീതി നിഷേധിച്ചുവെന്നാരോപിച്ചാണ് കണ്ണമ്പടി ആദിവാസി കുടിയിലെ സരുൺ സജി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി സാഗർ ചേരുന്നുണ്ട്. നമുക്കപ്പം സാഗർ, ഈ യുവാവ്, ആദിവാസി യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ഭീഷണിയുമായി യുവാവ് രംഗത്തെത്തിയത്? വിശദാംശങ്ങൾ. കാട്ടിറച്ചി കൈവശം വെച്ചുവെന്ന കള്ളക്കേസിൽ നീതി നിഷേധിച്ചുവെന്ന് ആരോപിച്ചാണ് കണ്ണമ്പടി സ്വദേശിയായ ആദിവാസി കുടിയിലെ സരുൺ സജി ഇന്ന് രാവിലെ മുതൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി മരത്തിൽ കയറിയിരിക്കുന്നത്. മരത്തിൽ കയറിയതിന് ശേഷം കയർ കഴുത്തിൽ കുറുക്കി ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇദ്ദേഹം ഭീഷണി മുഴക്കുന്നത്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹവുമായി സംസാരിച്ചെങ്കിലും താഴെ ഇറങ്ങുവാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. തനിക്ക് നീതി ലഭിക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. ഈ ഒരു കാട്ടിറച്ചി കൈവശം വെച്ചുവെന്ന കേസിൽ നേരത്തെ 7 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരെല്ലാം സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ അടക്കം 6 പേരുടെ സസ്പെൻഷൻ മിനിങ്ങാന്ന് കഴിഞ്ഞ ദിവസം പിൻവലിച്ചു. അതിന് തൊട്ട് മുമ്പ് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുലിനെ നേരത്തെ സർവീസിൽ തിരിച്ചെടുത്തിരുന്നു. ഇവരെല്ലാം ഈ സസ്പെൻഷൻ പിൻവലിക്കുകയും തനിക്ക് നീതി ലഭിച്ചില്ലെന്നും ആരോപിച്ചാണ് സരുൺ സജി ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇടപെട്ടൊരു കേസാണിത്. ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞെങ്കിലും അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നില്ല. സസ്പെൻഷനിൽ മാത്രം ഒരു ഇത് ഒതുക്കുകയായിരുന്നു. തുടർന്നാണ് ഇത് സരുൺ സജി രംഗത്തെത്തി വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെ കണ്ടു. ഇവരെല്ലാം നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇതൊന്നും പാലിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ സരുൺ സജി രാവിലെ മുതൽ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. കളക്ടർ സ്ഥലത്തെത്തി നേരിട്ട് സംസാരിച്ച് ഉറപ്പ് നൽകിയാൽ മാത്രമേ താഴെ ഇറങ്ങൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശരി, സാഗരാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ മലയിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്തി. 6 മണിക്കൂറിലധികം ശ്രമിച്ച ശേഷമാണ് ട്രക്കിങ്ങിന് പോയ 2 പേരെ രക്ഷപ്പെടുത്തിയത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷംനാസ് മലയിറങ്ങി താഴെയെത്തി നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു രക്ഷാപ്രവർത്തനം. ഇന്നലെ ഉച്ചയ്ക്കാണ് അഞ്ചലിലും യാസിനുമൊപ്പം ഷംനാസ് മല കയറിയത്. ഇടയ്ക്ക് മഴ പെയ്തു, കോടമഞ്ഞിറങ്ങി. അഞ്ചലും യാസിനും പാറക്കെട്ടിൽ നിന്നും വഴുതി വീണ് പരിക്കേറ്റു. ഈ സാഹചര്യത്തിൽ സാഹസികമായി താഴെയിറങ്ങി നാട്ടുകാരെ നടന്ന കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു ഷംനാസ്. ഉരുളുപൊട്ടി കൽക്കുണ്ട് കാണാൻ ആദ്യം പോയത്. പിന്നെ അവിടുന്ന് ചേരി ഭാഗം കണ്ടപ്പോൾ കുമ്മല കാണാൻ എഴുതിയണ്ട, പൊട്ടിയ ഭാഗം കാണാൻ എഴുതിയണ്ട, അങ്ങനെ കയറി. പിന്നെ അതിൻ്റെ കുറച്ച് മേലൊക്കെ എത്തിയപ്പോൾ ഒരു മാങ്ങ മരം കണ്ട്. അവിടെ കയറി കുറച്ച് മേലെ കയറി പാറമുകുടി. അതിൽ പിന്നെ പെട്ടെന്ന് കോടിയും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടാകാൻ മൂടി. പിന്നെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതിൽ പിന്നെ ഇടിയൊക്കെ പൊട്ടണോണ്ട് പിന്നെ മലിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇറങ്ങാൻ എഴുതി. അതിന് ബാക്കിലുണ്ടായിരുന്ന ഒരുത്തം മറ്റേ യാസിന്റെ മേത്ത് തട്ടി, എന്നിട്ട് പിന്നെ മറ്റേ അഞ്ചല് ഇഞ്ചി മേലും തട്ടി. അതിൽ ഞങ്ങളുടെ സ്ഥലത്തേക്ക് തെറിച്ച് യാസിന് നല്ല അടിയിൽ പോയിരുന്നു. അവൻ്റെ കാല കിടന്ന് അതിൽ അവിടുന്ന് ഇവർക്കാദ്യം ഇതോ കൊടുത്ത് കുറേ മുറിയായിരിക്കും ഒരു മേത്ത്. അത് വള്ളവ് കൊടുത്ത് രണ്ടാളെയും സെറ്റാക്കിയിട്ട് സ്ഥലത്തിരുത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വരെ ഇറങ്ങാണ്ട് മലിന്ന വള്ളത്തൂടി ഇറങ്ങി. പിന്നെ അടിയിലേക്ക് എത്തിന്നിട്ട് അവിടുന്ന് ഒരു പെരി കയറിയാണ്ട് പോലീസിനെ അറിയിക്കാൻ പറഞ്ഞു. പിന്നെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് യാസിനെയും അഞ്ചലിനെയും താഴെ എത്തിച്ചത്. പോലീസിനും അഗ്നിശമന രക്ഷാസേനയ്ക്കും എമർജൻസി റെസ്ക്യൂ ഫോഴ്സിനുമൊപ്പം നാട്ടുകാർ കൂടി രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. രാത്രി 1:30 ഇവരെ മലയിൽ നിന്നും താഴേക്ക് എത്തിക്കാനായത്. അതീവ ദുഷ്കരമായിരുന്നു രക്ഷാപ്രവർത്തനമെന്ന് നാട്ടുകാർ. ഒരു തുണി അയച്ചിട്ട് തോളിൽ കെട്ടിയിട്ട് ഏർവാടികൾ കുട്ടികളെ കൊണ്ടുപോലെ അതേമാതിരി പിന്നെ കെട്ടിയിട്ട് അതിലിരുത്തിയിട്ട് നല്ല സാഹസികമായിട്ടാണ് അവിടെ നിന്ന് ഇറക്കിയത്. ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ എങ്കിലും പക്ഷേ
അത്രയും ബുദ്ധിമുട്ടായിരുന്നു. വഴിയൊന്നുമില്ല, ഓടക്കാടുകളും ഇതൊക്കെ ആയിട്ട് വെട്ടിത്തെളിച്ച് 2000 മുന്നിലോ അങ്ങനെ വഴി ഉണ്ടാക്കിയിട്ടാണ് ഷംനാസിനും യാസീനും അഞ്ജലിനും പരിക്കുകളുണ്ട്. ഷംനാസിനും യാസീനും ദേഹത്ത് മുറിവുകളാണെങ്കിൽ അഞ്ജലിന്റെ നടുവിനാണ് പരിക്ക്. കൂമ്പൻമല സൈലന്റ് വാലിയോട് ചേർന്നുള്ള പ്രദേശമാണെങ്കിലും വനത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞെട്ടൽ വിട്ടുമാറാത്ത ഇവർ പറയുന്നു, ഇനിയില്ല സാഹസിക മലകയറ്റം. അഖിലോട്ട് പറക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. ഇടുക്കി ഇരട്ടയാർ ജലാശയ തീരത്തെ മനോഹരമാക്കിയൊരു പൂക്കാലം കൂടി വിരുന്നെത്തിയിരിക്കുകയാണ്. ജലാശയത്തെ ഓളപ്പരപ്പിലേക്ക് മുഖം നോക്കി പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കണിമരുത്. എതിർദിശയിൽ പൂവാക ആ കാഴ്ചകളിലേക്ക്. ജലാശയത്തെ തൊട്ടുരുമിയാണ് കണിമരുതിന്റെ നിൽപ്പ്. പൂക്കളുടെ പ്രതിബിംബം ഓളപ്പരപ്പിനെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. മരത്തിന്റെ തണലുപറ്റി ചെറിയൊരു കുട്ടവഞ്ചി വിശ്രമിക്കുന്നുണ്ട്. വൃഷ്ടിപ്രദേശത്ത് നമുക്ക് ഇത്തരത്തിലുള്ള മരങ്ങളും പൂത്തൈകളും ഒക്കെ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ വിനോദ സഞ്ചാര മേഖലയ്ക്ക് തന്നെ ഒരു പുത്തൻ ഉണർവായി മാറും. ടൂറിസത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ നമുക്കൊന്നും വിനോദസഞ്ചാര മേഖലയിലുള്ള അധികാരികൾ ആരും ഒന്നും തന്നെ ഇതിനായി ഒന്നും ചെയ്യുന്നില്ല. വേനൽ ചൂടിൽ കാഴ്ചയുടെ വസന്തമൊരുക്കി ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ പൂവാകകൾ പൂത്തുലഞ്ഞിട്ടുണ്ട്. ഇരട്ടയാർ ജലാശയ തീരത്ത് കണിമരത്തിനൊപ്പം പൂവാകകളും പൂത്തു നിൽക്കുന്നത് അതിമനോഹര കാഴ്ചയാണ്. ന്യൂസ് 18 ഇടുക്കി. അവധിക്കാലം അവസാനിക്കാറായതോടെ തമിഴ്നാട്ടിലെ മുന്തിരിപ്പാടങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്ക് ഏറിയിട്ടുണ്ട്. ഇടതൂർന്ന പഴുത്തു തുടുത്ത മുന്തിരിപ്പാടങ്ങൾ കടുത്ത വേനൽ ചൂടിലും കുളിർമയേകുന്ന കാഴ്ചയാണ്. അതിർത്തി പട്ടണമായ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂർ, ചുരുളിപ്പട്ടി, തേവർപ്പട്ടി, കേക്കേപ്പട്ടി തുടങ്ങിയ ഗ്രാമങ്ങളിലാണ് മുന്തിരി കൃഷി കൂടുതലായുള്ളത്. തേക്കടിയുടെ, മൂന്നാറിന്റെയും രാമക്കൽമേടിന്റെയും കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിച്ചാണ് മടങ്ങുക. കറുത്ത മുന്തിരിയാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ കൂടുതലായും കൃഷി ചെയ്യുന്നത്. നവംബർ ഡിസംബർ മാസമാണ് പ്രധാന വിളവെടുപ്പ് കാലം. വർഷത്തിൽ 4 തവണ വിളവെടുക്കും. നിലവിൽ മിക്ക തോട്ടങ്ങളിലും വിളവെടുപ്പ് പൂർത്തിയാക്കി അടുത്ത കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കനത്ത മഴയിൽ കോഴിക്കോട് ചെറുകുട്ടി റോഡിൽ കെട്ടിടം തകർന്നു വീണു. കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. ആളപായമില്ല. കാസർകോട് വിദ്യാനഗറിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നീന്തൽകുളം ഒരുങ്ങുന്നു. സംസ്ഥാന തലത്തിലുള്ള നീന്തൽ മത്സരങ്ങൾ നടത്തുന്നതിന് അനുയോജ്യമാകും വിധമാണ് സെമി ഒളിമ്പിക്സ് നീന്തൽകുളം ഒരുക്കുന്നത്. മുങ്ങിമരണങ്ങൾ കൂടിയ പശ്ചാത്തലത്തിലാണ് വിദ്യാനഗറിൽ ആധുനിക സൗകര്യങ്ങളോടെ നീന്തൽകുളത്തിനായി കുളം ഒരുക്കുന്നത്. പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ നവരത്ന സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പൊതുനന്മ നിധിയിൽ നിന്നും 1.5 കോടി രൂപ ചെലവിട്ടാണ് സെമി ഒളിമ്പിക്സ് നീന്തൽകുളം ഒരുക്കുന്നത്. നീന്തൽകുളത്തിന് 25 മീറ്റർ നീളവും 12.5 മീറ്റർ വീതിയും 1 മുതൽ 1.5 മീറ്റർ വരെ താഴ്ചയുമുണ്ട്. ഓഫീസ് മുറി, സ്റ്റോർ മുറി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശൗചാലയങ്ങൾ, വസ്ത്രങ്ങൾ മാറുന്നതിനുള്ള സൗകര്യം തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ സ്പോർട്സ് കൌൺസിലിനും കാസർഗോഡ് നഗരസഭയ്ക്കുമാണ് നടത്തിപ്പ് ചുമതല. കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായും മിതമായ നിരക്കിലും നീന്തൽ പഠിക്കുന്നതിന് സൗകര്യമൊരുക്കുമെന്ന് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ പറഞ്ഞു. ഇത് അവസാന ഘട്ടത്തിലാണ്. ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഈ നീന്തൽകുളം നമ്മൾക്ക് ഇതേപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും കഴിയുമെന്നാണ് തോന്നുന്നത്. കൂടാതെ നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതിനുള്ള സൗകര്യവും കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ അതിനുള്ള അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇതൊരു കാസർഗോഡ് ജില്ലക്കുള്ള ഒരു മുതൽക്കൂട്ടായി തന്നെ കണക്കാക്കാവുന്നതാണ്. കുളത്തിന്റെ അടിഭാഗത്തായി വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നീന്തൽ പരിശീലനത്തിന്റെ സേവനവും ലഭ്യമാക്കും. കുളത്തിന്റെ നിർമ്മാണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ടയിൽ ഹോട്ടലിൽ മറന്നുവെച്ച പണമടങ്ങിയ ബാഗും യാത്രാരേഖകളും ഉടമയെ തിരിച്ചേൽപ്പിച്ചു. ഹോട്ടൽ ഉടമയുടേതാണ് മാതൃകാപരമായ പ്രവർത്തനം. ചുറ്റണിക്കര ക്ഷേത്ര ദർശനത്തിനായി കൂട്ടുകാരുമൊത്ത് മലേഷ്യയിൽ നിന്നെത്തിയ ചന്ദ്രശേഖരൻ ചിന്നത്തമ്പിയുടെ പണവും യാത്രാരേഖകളുമാണ് കോന്നിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ മറന്നുവെച്ചത്. തുടർന്ന് ഹോട്ടൽ ഉടമ പ്രതാപ് സിംഗ് കോന്നി പോലീസിൽ വിവരം അറിയിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ സംഭവം പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ചന്ദ്രശേഖരൻ ചിന്നത്തമ്പിയെ കണ്ടെത്തിയത്. കണ്ടെത്തിയത്
കണ്ണൂർ പാടിച്ചാലിൽ ഒരു കുടുംബത്തിലെ കൂട്ടമരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. രണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിൽ അമിതമായി ഉറക്ക ഗുളിക കലർത്തിയാണ്. ശ്രീജിയുടെയും ഷാജിയുടെയും മൂത്ത മകൻ സൂരജിന്റെയും തൂങ്ങിമരണമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കളെ കൊലപ്പെടുത്തി ദമ്പതികൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇടുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വീൽചെയറുകളും വാക്കറുകളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 27 ഗുണഭോക്താക്കൾക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. ആകെ 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണി തോമസ് നിർവഹിച്ചു. ഇടുക്കിയിലെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ ദുരിതത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. മെച്ചപ്പെട്ട ജീവിതത്തിനും ശമ്പള വർധനവ് ആവശ്യപ്പെട്ടും ഇവർ ഇന്നും സമരത്തിലാണ്. ഇടുക്കിയിലെ തേയില കർഷകരും തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. പീരുമേട്ടിലെ തേയില വ്യവസായത്തിന് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാരാണ് പീരുമേട്ടിലെ മലനിരകളിൽ തേയില വെച്ചു പിടിപ്പിച്ച് വൻ വ്യവസായമായി തേയിലയെ വളർത്തിയത്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ കേരളത്തിലെ തേയിലയുടെ കയറ്റുമതി കുറഞ്ഞതും വ്യവസായത്തിന് തിരിച്ചടിയായി. തേയില കർഷകനെ സംബന്ധിച്ചിടത്തോളം ഉൽപാദനം കൂടുമ്പോൾ പച്ചക്കുളുന്തിന് വില ഇല്ല. ഇപ്പോൾ പച്ചക്കുളുന്തിന് കിട്ടുന്ന വില 12 രൂപയാണ്. ചെറുകിട കമ്പനികൾ വിപണിയിൽ മറ്റു വലിയ കമ്പനികളുടെ തേയിലയുമായി മത്സരിക്കാൻ കഴിയാതെ വന്നതോടെ തേയിലപ്പൊടി ഉൽപാദനം നിർത്തിയ അവസ്ഥയുമുണ്ട്. ഒരു രീതിയിലും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സ്ഥിതിയാണെന്ന് തോട്ടം ഉടമകളും പറയുന്നു. സ്ത്രീ തൊഴിലാളികളാണ് തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരിൽ അധികവും. പീരുമേട്ടിലെ തേയിലത്തോട്ടങ്ങളിൽ തൊഴിലാളികൾ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശമ്പള വർധനവും ആവശ്യപ്പെട്ട് സമരമുഖത്താണെന്നും തേയില വ്യവസായം തന്നെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും HRPE യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ പറഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ 17 മാസം പിന്നിട്ടിട്ടും സംസ്ഥാന ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി തേയിലത്തോട്ടം തൊഴിലാളികൾ ഒരു സമരത്തിൻ്റെ മുഖത്താണ്. പല തോട്ടങ്ങളിലും സമരങ്ങൾ നടക്കുകയാണ്. 5000-ത്തിലധികം ചെറുകിട കർഷകരുടെയും 10000-ക്കണക്കിന് തൊഴിലാളികളുടെയും ഉപജീവനമായി കണ്ട് തേയില വ്യവസായത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരും ടീ ബോർഡും തയ്യാറാകണമെന്നാണ് ഈ മേഖലയിൽ ഉള്ളവരുടെ ആവശ്യം. News 18 ഇടുക്കി. വയനാട്ടിൽ നിന്നുള്ളൊരു സേവ് ദി ഡേറ്റ് വീഡിയോ വൈറലാവുകയാണ്. പണിയ ഭാഷയിൽ നങ്ങള കല്യാണാഞ്ചു എന്ന പേരിൽ തയ്യാറാക്കിയ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ന്യൂസ് പീപ്പിൾസ് എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപന ഉടമയായ അവനീതിനായി സുഹൃത്തുക്കളാണ് വീഡിയോ തയ്യാറാക്കിയത്. പണിയ ഭാഷയിൽ ഞങ്ങളുടെ കല്യാണം എന്നാണ് വീഡിയോയുടെ ടൈറ്റിലായ നങ്ങള കല്യാണാഞ്ചുവിൻ്റെ അർത്ഥം. ഗോത്രവിഭാഗമായ പണിയ സമുദായത്തിലെ തനതാചാരങ്ങൾ ഉൾപ്പെടുത്തിയാണ് വീഡിയോ തയ്യാറാക്കിയത്. ഗോത്രവിഭാഗങ്ങളിൽ നിന്ന് പുറത്തുള്ളവർക്ക് പരിചിതമല്ലാത്ത ആചാരങ്ങളാണ് അവനീതിൻ്റെയും അഞ്ജലിയുടെയും സേവ് ദ ഡേറ്റ് വീഡിയോയ്ക്ക് ശ്രദ്ധ നേടിക്കൊടുത്തത്. പണിയ സമുദായത്തിന്റെ തനതാചാരങ്ങൾ പലതും അന്യം നിന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഇവ ഉൾപ്പെടുത്തിയ വീഡിയോ ഒരുക്കിയത്. ആളുകളിലേക്ക് ആചാരങ്ങൾ മടക്കിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവും അവനീതിനും സുഹൃത്തുക്കൾക്കുമുണ്ട്. ഇതിന് സേവ് ദ ഡേറ്റ് ഇങ്ങനെ ചെയ്യാന്ന് തീരുമാനിച്ചത് എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ കഥ പറഞ്ഞു തരുന്നു. അവരെ കല്യാണം ഇങ്ങനെയായിരുന്നു, ഇതുപോലെയാണ് പഴയ ആചാരങ്ങളൊക്കെ വെച്ചിട്ടാണ് കല്യാണം നടത്തിയെന്നൊക്കെ. ഇപ്പം ഞങ്ങളുടെ ഒരു പുതിയൊരു തലമുറ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലെ ഒന്നാരും ചെയ്യാതെയായി. അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു സാധനം ചെയ്യണമെന്ന് എനിക്ക് പണ്ട് മുതലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിലുള്ള രാജ്യത്തേട്ടൻ്റെ അടുത്താണെങ്കിലും പ്രശാന്തേട്ടൻ്റെ അടുത്താണെങ്കിലും പ്രതുലേട്ടൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഞാൻ ഈ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതുപോലെ ചെയ്തത്. ഗോത്രാചാരങ്ങൾ മാത്രമല്ല തനത് വേഷവിധാനങ്ങളുമായാണ് വരനും വധുവും ബന്ധുക്കളും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാടിൻ്റെയും കാവുകളുടെയും പശ്ചാത്തലത്തിൽ തുടിയും ചീനിയും ഉപയോഗിച്ചുള്ള വാദ്യമേളങ്ങളോടെയൊക്കെ സാന്നിധ്യത്തിലാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. മാർച്ച് 29
വെള്ളമുണ്ട് സ്വദേശിയായ അവനീതിന്റെയും ചീരാൽ സ്വദേശിയായ അഞ്ജലിയുടെയും വിവാഹം. ന്യൂസ് 18 വയനാട്. ഇടുക്കിയിലെ റോഡരികിൽ കാഴ്ച മറയ്ക്കുന്ന പരസ്യബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ. വാഹനമോടിക്കുമ്പോൾ ഡ്രൈവർമാർക്ക് കാഴ്ച മറയുന്ന വിധത്തിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ളത് മാറ്റാനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. ഇടുക്കിയിൽ ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. പലർക്കും വഴികൾ പരിചിതമല്ലാത്തതിനാൽ തലങ്ങും വിലങ്ങും സ്ഥാപിച്ചിരിക്കുന്ന കാഴ്ച മറയ്ക്കുന്ന ബോർഡുകൾ അപകടങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട്. കാൽനട യാത്രക്കാർക്കുൾപ്പെടെ മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലും വാഹനമോടിച്ചു വരുന്ന ഡ്രൈവർമാർക്ക് കാഴ്ച മറയ്ക്കുന്ന വിധത്തിലും സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ ഫ്ലക്സുകളും നീക്കാനാണ് നിർദ്ദേശം. ഇത് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് കർശനമായി പാലിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ ഇത് നടപ്പിലാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കഴിഞ്ഞ രണ്ട് വർഷമായി അതിന്റെ ശ്രമങ്ങൾ നടക്കുകയും നമ്മൾ വരുന്ന ബോർഡുകൾ നിരന്തരമായി നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വീണ്ടും പല പ്രത്യസംഘങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ വ്യക്തികൾ ചെറിയ പരിപാടിയിൽ കാണലും ബാനറുകൾ സ്ഥാപിക്കുക. അപ്പോൾ അത് മാത്രമല്ല, സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു നിശ്ചിത തീരെ കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന രീതി കാണുന്നില്ല. അങ്ങനെ ശക്തമായ നടപടിക്ക് വീണ്ടും ബഹളയുടെ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊരു അപകടമാണ്, അല്ലെങ്കിൽ അതൊരു ജനങ്ങളുടെ ജീവൻ സ്വത്തിനൊക്കെ ഭീഷണി ആകുന്ന പ്രശ്നം ഉണ്ടാക്കുന്നതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകൾ ഇല്ലാതെ പിന്തിരിയേണ്ടതുകൊണ്ട് ഗ്രാമത്തിൽ നിന്ന് എന്തായാലും ബഹളയുടെ കളക്ടർ അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അതാത് പരിപാടികൾക്ക് ശേഷവും ഫ്ലക്സുകൾ ഉൾപ്പെടെ എടുത്തുമാറ്റാത്ത സാഹചര്യത്തിലാണ് നടപടി. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം കോട്ടക്കൽ മണ്ഡലം ഇനി ഫിറ്റാകും. വ്യായാമത്തിലൂടെ ഫിറ്റാകാൻ നിയോജക മണ്ഡലത്തിൽ ഓപ്പൺ ജിംനേഷ്യം സജ്ജമാക്കി. മണ്ഡലത്തിലെ 7 കേന്ദ്രങ്ങളിലാണ് ഓപ്പൺ ജിംനേഷ്യം ആരംഭിക്കുന്നത്. 2 നഗരസഭകളിലെയും 5 പഞ്ചായത്തുകളിലെയും ഓരോ കേന്ദ്രങ്ങളിലാണ് ജിംനേഷ്യം സ്ഥാപിക്കുക. ഒരേ സമയം 10-ലധികം പേർക്ക് വ്യായാമം ചെയ്യാൻ സൗകര്യമുണ്ടാകും. എയർ വാക്കർ, സർഫ് ബോർഡ്, സൈക്കിൾ, ക്രോസ് ട്രെയിനർ, സ്കൈ വാക്കർ, സ്റ്റാൻഡിംഗ് സീറ്റഡ് ട്വിസ്റ്റർ, ചെസ്റ്റ് കം ഷോൾഡർ പ്രസ് തുടങ്ങിയ വിവിധ ഇനം വ്യായാമ ഉപകരണങ്ങളാണ് ഓരോ കേന്ദ്രത്തിലും സ്ഥാപിച്ചിട്ടുള്ളത്. 5 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലുമായി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഏകദേശം 92 ലക്ഷം രൂപ ചെലവഴിച്ച് ഓപ്പൺ ജിം ആരംഭിക്കുകയാണ്. അതിനുള്ള പദ്ധതി സമർപ്പിച്ച് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് അംഗീകാരം ലഭിച്ച് അതിൻ്റെ ടെൻഡറും മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം നടത്തി അത് തുറന്നു കൊടുക്കാനുള്ള സന്ദർഭത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ന് സന്തോഷകരമായി വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി അതിൻ്റെ ഉദ്ഘാടനം തുറന്നു കൊടുക്കൽ നടന്നു എന്നത് ഏറെ ചാരിതാർത്ഥ്യജനകമാണ്. ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന തരത്തിൽ അത്യാവശ്യമായി നമ്മുടെ വ്യായാമം നടത്താവുന്ന തരത്തിൽ പറ്റാവുന്ന ഒരു തരത്തിലുള്ള ജിംനേഷ്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. MLA ഫണ്ടിൽ നിന്നും 90.42 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുക. വളാഞ്ചേരി പഞ്ചായത്തിലെ കരിങ്കല്ലത്താണി, വേളികുളത്തിന് സമീപം, കോട്ടക്കൽ നഗരസഭയിൽ ഉദ്യാനപാത, കുറ്റിപ്പുറം നിളയോരം പാർക്ക്, ഇരുമ്പിളിയം, മാറാക്കര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജിംനേഷ്യം നിർമ്മിക്കുക. സാധാരണക്കാർക്ക് വ്യായാമം ചെയ്യാൻ ആധുനിക സൗകര്യങ്ങളോടെയുള്ള സംവിധാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. 5 കേന്ദ്രങ്ങളിൽ പ്രവൃത്തി പൂർത്തിയായി. 2 കേന്ദ്രങ്ങളിലെ പ്രവൃത്തിയും ഉടനെ പൂർത്തീകരിക്കും. ന്യൂസ് 18 തിരൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.